പർദീസയിലെ കനിയെന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് വൈക്കത്തെ കായലോര മണ്ണിലും വിളയിച്ചിരിക്കുകയാണ് 25 വയസ്സുകാരനായ വർക്ക്ഷോപ്പ് തൊഴിലാളി. കണിച്ചുകുളങ്ങര സ്വദേശി വിഷ്ണുവാണ് താൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പ് പരിസരത്തെ ഈ അപൂർവ ഫലസസ്യത്തെ നട്ടുവളർത്തിയത്. വിവിധ വർണ്ണങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന അലങ്കാര ബൾബുകൾ പോലെ തോന്നും ഇതാണ് സ്വർഗത്തിലെ കനി അഥവാ ഗാഗ് ഫ്രൂട്ട്. ഇന്ന് കേരളത്തിൽ ഈ കനി വേരുപിടിക്കുന്നതേയുള്ളൂ. പലരും വിത്തുവാങ്ങി പരീക്ഷണം നടത്തിയെങ്കിലും ചുരുക്കം പേർ മാത്രമാണ് വിജയം കണ്ടത്. വാഴയും ചോളവും കപ്പയും കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയ വിഷ്ണുവിന് ഗാഗ് ഫ്രൂട്ടിൽ ആദ്യ പരീക്ഷണം തന്നെ വിജയം കണ്ടു. പഴത്തിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായ വിഷ്ണു അങ്കമാലിൽ നിന്നാണ് 300 രൂപയ്ക്ക് 6 വിത്ത് വാങ്ങിയത്. വർക്ക്ഷോപ്പിന് പിറകിൽ വിത്ത് കുഴിച്ചിട്ടു. 2 മാസം കഴിഞ്ഞ് വിത്തുകൾ മുളച്ചു. വളർന്നുയർന്ന ചെടിയെ പിന്നീട് പന്തലിലേറ്റി. 3 മാസത്തിന് ശേഷം ചെടി മൊട്ടിട്ട് പൂവിരിഞ്ഞ് ആദ്യത്തെ പഴമുണ്ടായി. ഇന്ന് വൈക്കത്തെത്തിയാൽ പഴങ്ങളുടെ കൂട്ടത്തിലെ ഈ തലയെടുപ്പുള്ള പഴത്തിന്റെ മനോഹര കാഴ്ച കാണാം. ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കൈ ഗ്രീസും ഓയിലൊക്കെ ആയിരിക്കും. നമ്മൾ ഓസിയേ ചെയ്തത് അപ്പം മാറിയാണ് ഗാഗ് ഫ്രൂട്ട് എന്നായി പോയി. അപ്പം നമ്മൾ അപ്പം നോക്കിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തി വെച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങി. വീട്ടിൽ ചെന്ന സമയത്ത് പിന്നെ കിടന്നിരുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. റംബൂട്ടാൻ പഴവുമായി ഗാഗ് ഫ്രൂട്ടിന് സാമ്യമുണ്ടെങ്കിലും റംബൂട്ടാനേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ട് ഇതിന്. തുടക്കത്തിൽ പച്ച നിറമുള്ള കായ് പകുതി വലിപ്പത്തിലാകുമ്പോൾ മഞ്ഞ നിറത്തിലാകും. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പഴത്തിന് കടുത്ത ചുവപ്പും. നേരിയ കയ്പുള്ള ഈ പഴമുപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ മരുന്ന്, സൗന്ദര്യ വസ്തുക്കൾ, എണ്ണ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിദേശ വിപണിയിൽ ഏറെ പ്രിയമുള്ള ഗാഗ് ഫ്രൂട്ട് ഉൽപ്പന്നങ്ങൾക്ക് മുന്തിയ വിലയാണുള്ളത്. 24 വൈക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.